മാവൂർ കോഴിക്കോട് റോഡിൽ കൽപ്പള്ളിയിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു. പാർശ്വഭാഗങ്ങൾ വീതിയില്ലാത്തതും കാടുമൂടി നശിക്കുന്നതുമാണ് അപകടങ്ങൾക്ക് കാരണമാവുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ബസ് സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചിരുന്നു. തെങ്ങൽക്കടം മുതൽ കൽപ്പള്ളി വരെ ഈ റോഡിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. നമ്മൾ പല പ്രാവശ്യം പല അധികാരികളുടെ ഇടയിലും ശ്രദ്ധയിലും ഈ കാര്യങ്ങൾ പെടുത്തിയതാണ്. എന്നാൽ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ വേണ്ടി ഉള്ള സൗകര്യം പോലും ഇവിടെ ഇല്ലാത്തതിൻ്റെ ഒരു മെയിൻ കാരണമാണ് ഇന്നലെ ഒരു ആക്സിഡൻറ്റ് ഇവിടെ ഉണ്ടായത്. പാർശ്വഭാഗങ്ങൾ വീതിയില്ലാത്തതും കാടുമൂടിക്കിടക്കുന്നതും മൂലമാണ് കൽപ്പള്ളിയിൽ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത്. മാവൂർ കോഴിക്കോട് റോഡിൻ്റെ കാര്യാട്ട് വളവിന് സമീപത്തുള്ള സ്ഥലങ്ങളിലാണ് അപകടങ്ങൾ നിത്യസംഭവങ്ങളായി മാറുന്നത്. റോഡിൽ ടാറിം കഴിഞ്ഞുള്ള സ്ഥലം തീരെ ഇല്ലെന്നതാണ് മിക്ക അപകടങ്ങളുടെയും പ്രധാന കാരണം. റോഡിൻ്റെ അരികെ ചേർന്ന് പോകേണ്ടി വരുന്ന വണ്ടികളാണ് അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം സ്കൂട്ടർ യാത്രക്കാരൻ്റെ മരണത്തിനിടയാക്കിയ അപകടം റോഡിൻ്റെ വിസ്താരക്കുറവ് മൂലമാണ് ഉണ്ടായതെന്ന് പ്രദേശവാസികൾ പറയുന്നു. സ്ഥിരം അപകട മേഖലയായ ഇവിടെ പൊടുന്നനെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഡ്രൈവർക്ക് മുമ്പിൽ സുരക്ഷിതമായ മാർഗങ്ങളൊന്നും തന്നെ ഉണ്ടാവാറില്ല. എതിരെ വരുന്ന വാഹനങ്ങളെ രക്ഷിക്കാൻ ഒരു വശത്തെ വെള്ളക്കെട്ടിലേക്ക് വണ്ടി വെട്ടിച്ചു മാറ്റേണ്ടി വരുമ്പോഴാണ് മിക്ക അപകടങ്ങളും സംഭവിക്കാറുള്ളത്. കൽപ്പള്ളി പാലം തെങ്കിലക്കടവ് വരെയുള്ള അപകട സാധ്യതയുള്ള സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം വീണ്ടും അപകടമുണ്ടായതും. കൽപ്പള്ളിയിലെ അപകട മേഖലയിൽ രണ്ട് വശങ്ങളും താഴ്ചയുള്ള സ്ഥലം ആയതിനാൽ തെന്നി വീഴുന്ന വാഹനങ്ങൾക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിക്കാനും സാധ്യത ഏറെയാണ്. റോഡിൻ്റെ ഇരുവശവും കെട്ടിപ്പൊക്കി വീതി വർദ്ധിപ്പിച്ചുള്ള നവീകരണ പ്രവൃത്തി എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആക്സിഡൻറ്റ് പല സമയത്തും ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു മരണം സംഭവിച്ചത് ഇന്നലെയാണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഒരു വിഷയമാണ്. കാരണം രണ്ട് സൈഡിലേക്കും വണ്ടി മാറി കൊടുക്കാനോ സ്കൂട്ടറിനെ സൈഡ് കൊടുക്കാനോ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ഇടജി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ റോഡിൻ്റെ അവസ്ഥ. ഈ ഇടജികളും ഈ കാര്യങ്ങളും കണ്ടിട്ടാണ് നിങ്ങൾക്ക് വളരെ വ്യക്തമാവും ഈ റോഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഈ റോഡിന് ഇഷ്ടമായൊരു രണ്ട് ഭാഗത്ത് PWD സ്ഥലങ്ങൾ ഇഷ്ടമാതിരി ഉണ്ട്. ഒരു ഇഞ്ച് സ്ഥലം പോലും സർക്കാരിൽ എക്വയർ ചെയ്യാതെ തന്നെ ഈ റോഡ് തെങ്ങിൽക്കടം മുതൽ പാറമല കുരിശുപള്ളി വരെ വീതി കൂട്ടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ വീതി കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ MLA ശ്രദ്ധയിലും ഈ കാര്യങ്ങൾ പല തവണ പിടിച്ചതാണ്. പക്ഷേ യാതൊരു അധികാരികളെ വാദം യാതൊരു പ്രതികരണമോ കാര്യങ്ങളോ ഒന്നും ഇതിനു വേണ്ടി ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ റോഡിൻ്റെ അവസ്ഥ വിവരിക്കുന്ന സിഗ്നൽ ബോർഡുകളോ അറിയിപ്പുകളോ സ്ഥാപിച്ചിട്ടില്ലെന്നതും പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. CTV പ്രാദേശിക വാർത്ത മാവൂർ.